ഇപ്പോൾ ഇതിനകത്ത് വിവാദം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം കൂടിയിട്ട് എന്ത് നേടി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ ചോദ്യങ്ങൾക്കപ്പുറമായിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ 62 രാജ്യങ്ങളിലെ പ്രതിനിധികൾ വരികയും തങ്ങൾക്ക് ഗവൺമെൻറ്റിനെ കൊണ്ട് എന്ത് ചെയ്യാനൊക്കും, വളരെയധികം കാര്യങ്ങൾ ചെയ്യാനൊക്കും, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ, പ്രവാസികൾ മടങ്ങി വരുന്നുണ്ട്. ഒരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാത്തത്, ഇന്ന് കേരളത്തിൻ്റെ GDP 35% പ്രവാസികളുടെ നിക്ഷേപമാണ്. തീർച്ചയായിട്ടും, അതായത് കേരളത്തിൻ്റെ മൂന്നിലൊന്ന് നമ്മുടെ വരുമാനം നമ്മുടെ GDP ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. ഈ മൂന്നിലൊന്ന് വരുമാനം വിദേശികൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ, ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും ഞങ്ങൾ യൂനോ ഓരോ ബാങ്കുകളിൽ പോവുകയും അല്ലെങ്കിൽ ഓരോ പണം ചിലവാക്കുകയും അല്ലെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് കൂടുതൽ മെച്ചമാക്കുകയാണ്. അതൊക്കെ അങ്ങ് വിട്ടാൽ തന്നെ ഇപ്പം വിവാദങ്ങൾ വന്നേക്കുന്നത് ഇതൊരു ധൂർത്താണ് എന്നൊക്കെ ഉള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം, ഞാൻ ഒരു ഒരു സാധാരണ ആളൊക്കെ ഇതിന് പങ്കെടുക്കാനായിട്ട് വന്നത് ഡോളർ കണക്ക് നോക്കുമ്പോൾ അല്ലെ ഇന്ത്യൻ റുപ്പീസ് നോക്കുമ്പോൾ ഒരു 200,000-400,000 ഇടയ്ക്ക് ട്രാവൽ ഫെയർ ഒക്കെ കൊടുത്താ വന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം മസ്കറ്റ് ഹോട്ടലിൽ പോയി ഒരു ഞങ്ങളൊരു ഒരു അവിടുത്തെ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും സാധാരണ ഒരു വിദേശ മലയാളിയെ സംബന്ധിച്ചുള്ള ഒരു സംഭവമേ അല്ല. അപ്പൊ അതിനായിട്ടാണ് ഞങ്ങൾ ആഹാരം കഴിക്കുന്നു അല്ലെ ഇതൊക്കെ അതിന് കണക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെയധികം കൃത്യമായ മറുപടി വിസമിലി കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നവരല്ല, ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വരികയാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയും മന്ത്രിമാരിൽ നിന്ന് നേരിട്ട് മറുപടി കിട്ടുകയും ചെയ്യുക, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും ഇത്തരം ഒരു വിവാദവും ഇത് ധൂർത്തും എന്നൊക്കെ പറഞ്ഞ് സെറ്റായിപ്പോൾ അദ്ദേഹം തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്തൊന്നും ധൂർത്തോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. ഇതിനകത്ത് വളരെ മിതമായിട്ട് തന്നെ ചിലവാക്കുകയും വളരെ ആവശ്യമായിട്ട് തന്നെ കാര്യങ്ങൾ നല്ലതായിട്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതിനെപ്പറ്റിയുള്ള വിവാദം വേണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടെ, വിവാദം മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ സമ്മേളനത്തെ കുറിച്ച് എന്താണ്, ഞാൻ അതിനകത്ത് ഒരു കാര്യം പറയാം. ഈ പറയുന്ന ഏത് പാർട്ടിയുടെയും രാഷ്ട്രീയ നേതൃത്വം ഞങ്ങളുടെയൊക്കെ സ്ഥലത്ത് വരുന്നുണ്ട്. അവരെയൊക്കെ കൊടിയുടെ കളറ് കണ്ടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്, മനസ്സിലായി? അവര് ഇന്ന രാഷ്ട്രീയ പാർട്ടി ആണെന്നൊന്നും കണ്ടിട്ടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങള് എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്നു, എല്ലാവരെയും ഒരുപോലെ, അത് ഇന്നത്തെ പ്രതിപക്ഷം നാളത്തെ ഭരണകക്ഷി ആയിരിക്കും, അതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ കേരളത്തെ സ്നേഹിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് ഇവിടെ കൂടിയത്. ഈ ചർച്ച അല്ലെ 3 ദിവസത്തെ സമ്മേളനം വളരെയധികം ബെനിഫിഷ്യൽ ആയിരുന്നു. കാരണം നേരിട്ട് ഞങ്ങൾക്ക് എന്തെല്ലാം നിങ്ങൾക്ക് വേണം, നമുക്ക് എന്തെല്ലാം ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാനൊക്കും. നോർക്ക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇതിനു വേണ്ടിയുള്ള ഏജൻസിയാണ്. അത് വിദേശ മലയാളികൾക്ക് പ്രവാസികൾക്ക് വേണ്ടിയുള്ളതാണ്. അത് എങ്ങനെ ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കും, ആ ഒരു ചോദ്യമാണ് അവിടെ വന്നത്. ഒത്തിരി, അതായത് ഒരു അവിടെ പങ്കെടുത്തതായിട്ടുള്ള മുഴുവൻ പേർക്കും ഏതെങ്കിലും വേദികളിലൊക്കെ സംസാരിക്കാനായിട്ട് സമയം കിട്ടി. ഈ സമ്മേളനം കൊണ്ട് നല്ലൊരു ഒരു ഒരു ആത്മസംതൃപ്തി നിങ്ങൾക്ക് ഈ സമ്മേളനം കൊണ്ട് കിട്ടിയിട്ടുണ്ട്? ഞാൻ മടങ്ങിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും വന്നത് നല്ലതായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിരക്കിട്ടാണ് വന്നത്, വളരെ തിരക്കിനിടയിലാണ് വന്നത്, 4 ദിവസം വന്നത്. എന്നാൽ തന്നെ വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത്. വിവാദങ്ങളൊക്കെ പുറത്തുണ്ടെങ്കിലും ഫലപ്രദമായ ചർച്ചകളും തീരുമാനങ്ങളും തീർച്ചയായും ഞാൻ പ്രതിപക്ഷ നേതാവിനെ അന്ന് രാവിലെയും ഈ മീറ്റിങ്ങിന് പോകുന്ന സമയത്തും കണ്ടായിരുന്നു. അദ്ദേഹത്തോടും സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇതാണെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ പോയി പങ്കെടുക്കുക, അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. ഞാൻ പ്രതിപക്ഷത്തെ വിമർശിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ അവർ അവരുടേതായിട്ടുള്ള ആംഗിൾ നോക്കുമ്പോൾ അതായിരിക്കും ചെയ്തത്. അത് നമ്മൾ വിമർശിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചോളം ഇത് ഒരു വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് തന്നെ ആയിരുന്നു എന്നതിന് സംശയമില്ല. തീർച്ചയായിട്ടും.